ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിച്ചമ്മന്തി. അതായത് ദോശക്കോ ഇഡലിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ പ്രവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണിത്. ഉള്ളത് ഒരു 20 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വറ്റൽ മുളക്, പിന്നെ കുറച്ച് കറി. അപ്പോൾ ഇതിനായി നമ്മൾ ഇത്ര പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് വെള്ളം നനച്ച്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ കുറച്ച് കൂടുതൽ വേണം. അതായത് നമ്മൾ ഈ ഉള്ളി, ചെറിയ ഉള്ളിയും മുളക്, വറ്റൽ മുളകൊക്കെ നന്നായി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മളെടുത്ത് ലിപ്പിയിലിട്ട് അടിച്ച് ഇതും പിന്നെ വറ്റൽ മുളകും അടിച്ചെടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ ചെറിയ ഉള്ളിൻ്റെയും പിന്നെ കറിവേപ്പിൻ്റെ ഒക്കെ. നല്ല ഓൾമോസ്റ്റ് നമ്മളെ ചുവന്ന ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഏകദേശം മുരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഈ വറ്റൽ മുളക് ചേർക്കണം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വറ്റൽ മുളക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം ഈ പുളി ചേർക്കുക. പഞ്ചസാര ഇടാൻ പോകുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ, അതിൽ കുറച്ച് കൂടുതൽ ചേർക്കുക ഷുഗർ. ഏകദേശം നമ്മൾ ഈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കൂട്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഏകദേശം ഒരു 1/2 സ്പൂൺ ചേർത്തു. ഫുൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുണ്ട്. നല്ല